നമസ്കാരം. നാളെയാണ് പുതുപ്പള്ളിയിലെ കൊട്ടിക്കലശം. അതായത് നാളെ കൂടി മാത്രമേ വോട്ട് ചോദിക്കാൻ കഴിയൂ. പിന്നെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. അതായത് നുണപ്രചരണം, പാരവയ്പ്, കുത്തിത്തിരിപ്പ് തുടങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. 5-ാം തീയതി വോട്ടെടുപ്പ്, 2 ദിവസം കാത്തിരിപ്പ്, 8-ാം തീയതി ഫലപ്രഖ്യാപനം. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനെ ജയിക്കൂ എന്ന് CPM-കാർക്ക് പോലും അറിയാം. അവർ ശ്രമിക്കുന്നത് ചാണ്ടിയുമ്മൻ്റെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കാനാണ്. BJP മത്സരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മത്സരിക്കുന്നു എന്ന് മാത്രം. കാരണം പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്യുന്നത് ഉമ്മൻചാണ്ടിക്കാണ്. ആ വോട്ട് ചാണ്ടിയുമ്മന് കിട്ടുന്നു എന്ന് മാത്രം. കുറഞ്ഞ ഭൂരിപക്ഷം 25,000 എന്ന വിലയിരുത്തലിലാണ്. അത് 40,000 വരെയായി ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ചില സർവേകളൊക്കെ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും 25,000 വോട്ടിൽ കുറവ് ചാണ്ടിയുമ്മന് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മറുനാടൻ മലയാളിയുടെ സർവേയിൽ 25,000-ത്തിനും 30,000-ത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അത് 40,000 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അവസാന അടവുമായി സ്ഥാനാർത്ഥികളും പാർട്ടികളും രംഗത്താണ്. ജേക്സി തോമസ് എന്ന CPM സ്ഥാനാർത്ഥി നേരിടുന്ന സമാനതകളില്ലാത്ത പരാജയത്തിൽ നിന്നും മുഖം രക്ഷിക്കാൻ അവസാന തന്ത്രങ്ങളുമായി CPM രംഗത്തുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സഹതാപ തരംഗം, ഉമ്മൻചാണ്ടിയുടെ മകളായിരുന്ന അച്ചുമ്മനെ വ്യക്തിഹത്യ ചെയ്ത CPM-ൻ്റെ പ്രവൃത്തിക്കെതിരെ സ്ത്രീകൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും ഉണ്ടായ വികാരം എന്നിവ തണുപ്പിക്കാൻ, ഒടുവിൽ ജേക്സി തോമസിൻ്റെ ഭാര്യ ഗീതു തോമസിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് സഖാക്കൾ. ഇതുവരെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലായിരുന്ന പൂർണ്ണ ഗർഭിണിയായ ഗീതു ഇന്ന് മാധ്യമങ്ങളെ കാണാൻ നേരിട്ടെത്തുന്നു. മാധ്യമങ്ങളോട് പരാതിപ്പെടുകയാണ്, പരിഭവിക്കുകയാണ്. ഗർഭിണി എന്ന് അവകാശപ്പെടുന്ന ജേക്സി തോമസിൻ്റെ ഭാര്യ എന്ന വാക്ക് അധിക്ഷേപമായി എന്നതാണ് ഇപ്പോഴത്തെ പരിഭവം. കോട്ടയം SPയെ നേരിട്ട് കണ്ട് പൂർണ്ണ ഗർഭിണിയായ താൻ ഗർഭിണിയല്ല എന്ന വിവക്ഷയിൽ ഗർഭിണി എന്ന് അവകാശപ്പെടുന്നു എന്ന തരത്തിൽ UDF-കാർ നടത്തിയ പ്രചരണം വേദനിപ്പിച്ചതിൻ്റെ പേരിൽ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോലീസ് കേസെടുക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല. അച്ചുമ്മൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ സഖാക്കൾക്കെതിരെ അച്ചുമ്മൻ കൊടുത്ത പരാതിയുടെ മറുപടിയാണോ ഈ ഗർഭിണി വിവാദം എന്നറിയില്ല. എന്നാൽ ഗർഭിണിയായ താൻ ഗർഭിണിയല്ല എന്ന് പ്രചരിപ്പിച്ചത് അപമാനകരമാണ്, തൻ്റെ സ്ത്രീത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ഗീതു പറയുമ്പോൾ അതൊരു നിയമ പ്രശ്നമായി മാറുന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ 354-ാം വകുപ്പ് എങ്ങനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. SPക്ക് പരാതി കൊടുത്തതിന് ശേഷം ഗീതു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 9 മന്ത് പ്രഗ്നൻ്റ് ആണ്. എനിക്കെതിരെ ഞാൻ ഇത്രയും മോശമായ രീതിയിൽ ഒരു സൈബർ അറ്റാക്കിങ് നടത്തുക എന്നുള്ളത് തന്നെ നമുക്കത് താങ്ങാവുന്നതിലപ്പുറം വിഷമമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഫാമിലി, ജേക്കിൻ്റെ ഫാമിലി, എല്ലാവരും ഇതിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കോൺഗ്രസ് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോം, അങ്ങനത്തെ ഒരു ഇതിൽ നിന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗർഭിണി എന്ന് പറയപ്പെടുന്ന ജേക്കിൻ്റെ ഭാര്യയെ വിട്ട് ജേക്ക് വോട്ട് ചോദിക്കുന്നു എന്നുള്ള രീതിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഭയങ്കരമായ രീതിയിൽ, ഇപ്പം അത് മാത്രമല്ല, അതിൽ കാണാൻ പറ്റുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ, ഞാൻ മനസ്സിലാക്കുന്ന അവരും കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ത്രീകളാകാം, അവർ പോലും അതിനെ ഭയങ്കര മോശമായ രീതിയിൽ അതിനെ കമൻ്റ് ഇടുന്നു, അതിനെ നന്നായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം അത് ശരിക്കും ഞാനത് ഇന്നലെ മുതൽ അത് FB-യിൽ അല്ലാതെ നമ്മുടെ കുറേ ആൾക്കാരുകളെല്ലാവരും വിളിച്ചത് പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഈ അവസ്ഥയിലും എനിക്ക് ഇവിടം വരെ വരേണ്ട വന്നതും നേരിട്ട് വന്ന് പരാതി കൊടുക്കേണ്ടതായിട്ടും വന്നതും. എനിക്കിപ്പം 2 ആഴ്ച കഴിഞ്ഞ ഡേറ്റാണ്, പ്രഗ്നൻസിയുടെ ഡെലിവറിയുടെ ഡേറ്റായി. അപ്പം ഇതുപോലുള്ള ഒരു ആരോപണങ്ങൾ ഞാൻ പറയുന്നത് ഒരു സ്ത്രീക്കെതിരെ, നമ്മളിതിൽ രാഷ്ട്രീയം പറയേണ്ട ഒരു കാര്യമില്ല, വ്യക്തിപരമായി ആർക്കെതിരെയും ഒരാരോപണങ്ങൾ വരുന്ന ശരിയല്ല. അത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു. എന്നെ പ്രത്യേകിച്ച് അത് എനിക്കിത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമായിപ്പോയി. ആ വീഡിയോ കണ്ടാൽ അതിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നു. കാരണം ജയിക്ക് ഇലക്ഷൻ നിന്ന സമയം മുതൽ എൻ്റെ ചെറിയ ബൈറ്റുകളൊക്കെ എടുക്കാൻ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളുൾപ്പെടെയാണ്, നിങ്ങളിൽ നിന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത
കൂടുതലും പുറത്തെല്ലാവരും അറിയുന്നത്. അപ്പോൾ എല്ലാവരും, ഞാൻ ഇപ്പം 9 മന്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും എല്ലാവർക്കും അറിയാം. അത്രയും മോശമായിട്ട് ഗർഭിണിയാന്ന് പറയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം വരുമ്പോൾ അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. കഴിഞ്ഞ തവണ ഇലക്ഷന് നിന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പ്രചരണത്തിന് പോകാൻ പറ്റിയിരുന്നു. ഞാൻ കുറേയധികം ആരെ കണ്ടു, കുറേയധികം വീടുകൾ കയറി. പക്ഷേ അന്നൊന്നും ഇങ്ങനെ മീഡിയ കവർ ചെയ്യാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് പുറത്താരും അറിയാതിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ബൈ ഇലക്ഷൻ വന്നു. നമ്മൾ ആരും കരുതിയതല്ല. ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് ബൈ ഇലക്ഷൻ വന്നതും ജെയ്ക്കിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണ പോയതിൻ്റെ അത്രയും എനിക്ക് പോകാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ വന്നത്, എന്നെ ആരും വിളിച്ച് വരണമെന്ന് പറഞ്ഞ് ഇതിലേക്ക് ഇറക്കിയതല്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ മാത്രമായിട്ട് ഇത് ചുരുക്കിയതും ഒക്കെ. എന്തായാലും അച്ചു അമ്മൻ്റെ ആഡംബര ജീവിതത്തെ കേന്ദ്രീകരിച്ചിരുന്ന സഖാക്കൾക്ക് ഇപ്പോൾ ഇടതു സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ ഗർഭാവസ്ഥയെക്കുറിച്ച് പരിതപിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. അവസാനത്തെ അടവാണ് സഖാക്കളുടേത്. തോൽവി ഉറപ്പാകുമ്പോൾ ഏതറ്റം വരെ പോകുന്ന സഖാക്കൾ ഇക്കുറി സഹതാപത്തിന് മറ്റൊരു വഴിയുണ്ടോ എന്നന്വേഷിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെയും അച്ചു ഉമ്മൻ്റെയും പേരിൽ ചാണ്ടിയുമ്മന് മാത്രം പോരാ സഹതാപം, തൻ്റെ ഭാര്യയുടെ പേരിൽ തനിക്കും സഹതാപമാവാം എന്ന ജേക്സി തോമസിൻ്റെ ആഗ്രഹത്തെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല.